കരുവന്നൂർ പുഴ നിറയുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു കടവത്തെ പടവിലിരുന്നു കളി പുതുമാ ചൊല്ലിയതോർത്ത് വെള്ളാരം കല്ലുപെറുക്കി പൊത്തിക്കാളിക്കണ നേരം മിന്നും മക്കനെ കൊണ്ടു നീ പാതി മാറച്ചൊരു മോറ് തന്തിന്ന അങ്ങനെ കരുവന്നൂർ പുഴയില്ലാത്ത പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തിപ്പുഴയുടെ ഓരോരം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് നമ്മൾ നാദ് ക്രിയേഷൻസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഒന്നുമില്ല, ഇന്ന് ചെറിയൊരു യാത്ര പോയി. നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. മഴക്കാറൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും എത്ര ആളുകളാണ് മീനൊക്കെ പിടിക്കണേ. എന്തായാലും കൽപ്പാത്തിപ്പുഴ അങ്ങോട്ട് തകൃതിയായിട്ട് ഒഴുകുന്നുണ്ട്. ആ ഒഴുക്കിനോടൊപ്പം ഞാനും ഒഴുകി നേരെ ചെന്ന് നിന്നത് പറളി ഇടത്തറയിലെ എൻ്റെ വല്യമ്മയുടെ വീട്ടിലേക്കാട്ടോ. അവിടെ എത്തിയോക്കുമ്പോൾ ആകാശം ഒരു ചുവന്ന കളറിലിങ്ങനെ മഴക്കാറും ഒക്കെ കൂടിയായിട്ടിങ്ങനെ അടിച്ച് പൊളിച്ചിങ്ങനെ നിൽക്കുകയാണ്. പ്രകൃതിയുടെ ഒട്ടുമിക്ക സൗന്ദര്യവും പാലക്കാട് ജില്ലയുടെ ഒരു സന്തതി എന്ന നിലയ്ക്ക് പറയല്ല, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ചുറ്റുപാടും സമാധാനപരമായിട്ടൊന്ന് ഇരുത്തി കണ്ണോടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ദൃശ്യങ്ങളൊക്കെ നമുക്ക് സുന്ദരമായിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷെ എന്താ അറിയില്ല, പലരും പ്രകൃതിയെ മലിനപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടി സങ്കടത്തോടുകൂടി നമ്മുടെ ഈ ഓരോ മഴക്കാലവും പ്രളയവും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും പോട്ടെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇടത്തറയിലാണ്. ഇടത്തറയിലെത്തിയപ്പോൾ വളരെ നല്ല സുന്ദരമായ ഗ്രാമീണ അന്തരീക്ഷത്തിൽ കൊച്ചുകുട്ടികളൊക്കെ അവിടെ കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ നൊസ്റ്റാൾജിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നണം കഴിക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ടൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ ആ ആഗ്രഹം കൊണ്ടാണ് നേരെ വല്യമ്മയുടെ വീട്ടിലേക്ക് കയറി ചെല്ലണത്. സാധാരണ ഈ എന്താ പറയുക, കൊയ്ത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ പാലക്കാടന്മാരുടെയും ഗ്രാമീണ സൗന്ദര്യം ഉൾക്കൊള്ളുന്ന ഭക്ഷണ രീതികൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മഴക്കാറ് മൂടിക്കെട്ടി നിൽക്കുന്ന ഈ അവസ്ഥയിലും വല്യമ്മയുടെ വീട്ടിലേക്ക് ചാടിക്കയറി ചെന്നപ്പോൾ വല്യമ്മ കിടിലനായിട്ടൊരു സാധനം ഉണ്ടാക്കി തന്നു. നൊസ്റ്റാൾജിയുടെ അങ്ങേ തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു കിടിലൻ സാധനം. തേങ്ങയെടുത്ത് തേങ്ങയുടെ മണ്ടയ്ക്ക് നാല് കൊത്ത്, നിം തരികിടത്തും തേങ്ങ രണ്ടായി പിളർന്നു, അതിൽ നിന്നും വന്ന ജലധാരയെ ഒരു മൊന്തയിലേക്ക് നൈസായിട്ട് സ്വീകരിച്ചു. അതിനുശേഷം ആ തേങ്ങേനെ അറഞ്ഞം പുറഞ്ഞം തിരികി അതങ്ങട് ഇല്ലാണ്ടാക്കി നൈസിൽ ആ തേങ്ങയൊക്കെ ചിരവി വാരി കോരിയതിന് ശേഷം അടിപൊളിയായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ വല്യമ്മ ഇതൊക്കെ ചെയ്യണത് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ ഇടയിൽ കൂടെ കയറി വന്നിട്ട് വീഡിയോ എടുക്കണമെന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമ്മയും ഇടയിൽ കൂടെ കൈകാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഈ സമയം അത്രയും അച്ഛൻ മാറിയിരിക്കുന്നു. അച്ഛനൊരു മാസ എൻട്രി തരാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ എന്തായാലും തേങ്ങ ചിരവി കഴിഞ്ഞു. തേങ്ങ ചിരവിയപ്പോൾ ചെറിയുള്ളി എടുത്ത് അതിനെ കണ്ണീന്ന് കണ്ണുനീർ വരാതെ മാറ്റിയിരുത്തി ആ കാലൊക്കെ അങ്ങോട്ട് നീട്ടി വെച്ച് വല്യമ്മ ആ ചെറിയുള്ളിയുടെ തൊലി ഉരിഞ്ഞു. സത്യം പറയാം, ആ കാഴ്ച കണ്ടുകൊണ്ട് നിന്നപ്പോൾ കണ്ണ് നിറഞ്ഞു. അപ്പോൾ എന്തായാലും അവരത് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് മിണ്ടാണ്ട് നിന്നാൽ മതി എനിക്ക്. പക്ഷെ നോക്കിയപ്പോഴും അത്ര നേരം നിന്നിട്ടും കാര്യം എനിക്ക് മനസ്സിലായില്ല, ഇവരെന്താണ് ഈ ചെയ്ത് കൂട്ടണേന്ന്. പക്ഷേ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഇടപെടലുകൾ കൂടി വന്നപ്പോൾ കാര്യം എന്താണെന്നുള്ളൊരു ചെറിയൊരു ധാരണയൊക്കെ വന്നു. സംഭവം, വല്യമ്മ കൃഷി വകുപ്പിലൊരു ജീവനക്കാരിയാണ്. അപ്പോൾ എന്താട്ടി, ഈ വല്യമ്മയ്ക്ക്
കൃഷിവകുപ്പുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വല്യമ്മ കൃഷിവകുപ്പിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു സാധനം തന്നെ നമുക്ക് ഉണ്ടാക്കി തരാനുള്ള തീരുമാനമാണ്. അപ്പോൾ ഇത്രയും ബിൽട്ടപ്പൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊരു ഭയങ്കര സംഭവമാണോ. എനിക്ക് തോന്നണില്ല ഇതൊരു വലിയൊരു സംഭവമാണെന്ന്. പക്ഷേ നൊസ്റ്റാൾജിക്കായിട്ട് ഓരോ സാധാരണക്കാരനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ളൊരു സാധനമാണിത്. ദേ അമ്മയുടെ വെളുത്ത കൈകൾ അതിലേക്ക് പക്ഷം ചേർന്ന് വന്നിട്ടുണ്ട്. വല്യമ്മ കഷ്ടപ്പെട്ട് തൊലി ഉരിഞ്ഞു വെച്ച ചെറിയുള്ളീനെയൊക്കെ കണ്ണും മൂക്കുമില്ലാതെ അരിഞ്ഞുകൂട്ടി നൈസിലൊരു പാത്രത്തിലേക്ക്. ആ പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ചെറിയ പാത്രമാണ്. വല്യമ്മയുടെ സെയിം പൊസിഷൻ തന്നെ പിടിച്ചു എന്നുള്ളതും പ്രത്യേകതയാണ്. ആ ഗ്യാപ്പിന് വല്യമ്മ ശർക്കര എടുത്ത് നൈസിൽ ശർക്കരക്കിട്ട് നാല് കുത്ത്. ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. മറയൂരിൽ നിന്ന് കൊണ്ടുവന്ന നല്ല അടിപൊളി ശർക്കര, നാടൻ ശർക്കര. ആ ശർക്കരേനെയാണ് ഈ തല്ലി കൂട്ടണത്. എന്തായാലും തല്ലിക്കൂട്ടി തല്ലിക്കൂട്ടി അതിനൊരു പരുവത്തിലാക്കി. ആ തല്ലിക്കൂട്ടിയ ശർക്കരയെ മാറ്റി വെച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം, അത് അമ്മയുടെ ഒരു ചെറിയൊരു സംഭവമാണ്, എന്തായാലും ചെറിയ ജീരകം കുറച്ചെടുത്തിട്ട് മാറ്റി. ആ മാറ്റിയതും ഒന്ന് പൊടിച്ചിട്ടുണ്ട്. ഇത്ര നേരവും കാര്യം എന്താണെന്നൊന്നും മനസ്സിലായില്ലെങ്കിലും ഇതൊക്കെ ചിരകി കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് വല്യമ്മ അവിൽ എടുത്ത് ഒരു മുറത്തിലേക്ക് ഇട്ടിട്ട്, ഇന്നിപ്പോൾ ഈ കാഴ്ചയൊക്കെ ആർക്കെങ്കിലും അറിയുമോ എന്താണെന്ന് എനിക്കറിയില്ല, എന്തായാലും ഇതാണ് അവിലൊക്കെ ചേറുക എന്ന് പറയുന്നത്. അവിലൊക്കെ ചേറി ആ സമയത്ത് തന്നെ മഴക്കാറൊക്കെ ഉണ്ട്. അവില് ചേറി ഒരു ഭാഗത്തേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല കാര്യം പിടികിട്ടി. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടൻ ചായയുടെ കൂടെ അവില് നനച്ചതാണ്. സംഭവം നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നല്ല നാടൻ അവില്, മട്ടേരിയുടെ അവിലാണെങ്കിൽ പൊളിക്കും. എന്തായാലും ആ നാടൻ അവിലേക്ക് കുറച്ച് ശർക്കരയും തേങ്ങ ചിരകിയതും ജീരകവും ഒക്കെ ഇട്ടിട്ട് നൈസിൽ കുഴച്ചെടുക്കുക, അല്പം വെള്ളവും ചേർക്കുക. അപ്പോൾ ഈ അവില് മറ്റേ മോൺസൺ മാവുങ്കലിനെ പോലെ അവിടെ ഭഗവാൻ കൃഷ്ണൻ്റെ ആ യുഗത്തിൽ നമ്മുടെ കുജേലം കൊണ്ടുവന്ന് കൊടുത്ത അവിലൊന്നുമല്ല, നല്ല നാടൻ അവില്, പാലക്കാടൻ മട്ടേരിയുടെ അവിലാണ്. അപ്പം എന്തായാലും അവിലും നല്ല അടിപൊളിയായിട്ടുള്ള ചെറിയുള്ളിയും ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ്. പലയിടങ്ങളിലും പലതരത്തിലൊക്കെയാണ് ഇത് കഴിക്കാറും ഉപയോഗിക്കാറും ഒക്കെ. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. എന്നിട്ട് ചെറു ചൂടോടുകൂടി കട്ടൻ ചായയുടെ കൂടെയാണ് ഈ അവില് നനച്ചത് കഴിക്കുക. എന്തായാലും ആർക്കും അറിയാത്തൊരു സംഭവമൊന്നുമല്ല. എല്ലാം കൂടി കൂട്ടി കുഴച്ച് നൈസിലൊരു കുഴക്കെല്ലാം ഇങ്ങോട്ട് കുഴച്ചിട്ട് ഇതിനൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചു. മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കും. ആ മാറ്റി വയ്ക്കുന്ന ഗ്യാപ്പാണ് നമ്മളടുപ്പത്ത് ചായക്ക് വെള്ളം വയ്ക്കുന്ന ഗ്യാപ്പ്. ആ വെള്ളം വെച്ച് ചായപ്പൊടി ഇങ്ങോട്ട് ഇട്ട് വെള്ളം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ല. മഴയെ ആസ്വദിക്കുക, കട്ടൻ ചായയും അവില് നനച്ചതും കൂടിയിട്ട് അങ്ങോട്ട് കഴിക്കുക. തുലാവർഷത്തിൽ വരുന്ന മഴയെ അവില് നനച്ചതും കട്ടൻ ചായയും കഴിച്ച് വരവേൽക്കുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ എവിടെയും കിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയായി കഴിയുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് മനസ്സിലേക്ക് കിടിലനായിട്ട് നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഓർമ്മ വരും. പോരെ മച്ചാനത് പോരളിയ കണ്ടോ, എന്താ അതിൻ്റെ ഒരു ഭംഗി. അപ്പം എന്തായാലും ഇത്രയായി കഴിഞ്ഞപ്പോൾ പതിവ് പോലെ തന്നെ കഴിഞ്ഞ വീഡിയോ അച്ഛൻ അത്യാവശ്യം ക്ലിക്കായി എന്ന് കണ്ടപ്പോൾ ഈ വീഡിയോയിലും അച്ഛൻ്റെ ഒരു മാസ് എൻട്രി ഉണ്ട്. ആ മാസ് എൻട്രിയിൽ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ തന്നെ കേട്ടോ. അച്ഛൻ്റെ ഈ വരവ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാണ്ടിരിക്കാൻ തോന്നിയില്ല. ഒന്നുണ്ട് കേൾക്കണം മോളെ ചാലക്കുടിയാറിൻ കരയിൽ ഓലമെഞ്ഞ പള്ളിക്കൂടിയിൽ സ്നേഹം വാരി തന്നൊരു അച്ഛൻ. ഒന്നുണ്ട് കേൾക്കണം മോളെ ചാലക്കുടിയാറിൻ കരയിൽ ഓലമെഞ്ഞ പള്ളിക്കൂടിയിൽ സ്നേഹം വാരി തന്നൊരു അച്ഛൻ. ഈരടികൾ ഈണമായി പാടിടുന്നു.
പൊന്നച്ഛൻ. അതെ, അച്ഛന്റെ ഡയലോഗ് കൂടി ഒന്ന് കേട്ടു നോക്കിയേ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടാം. ചെറിയ തിരക്കുകൾ കൊണ്ടൊക്കെയാണ് നമുക്ക് വീഡിയോ ഒരു ലാഗ് വന്നത്. അപ്പം ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോകൾ വരും കേട്ടോ. മറക്കാണ്ട് കാണുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, വീണ്ടും കാണുന്നത് വരേക്കും ഗുഡ് ബൈ.